പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റൂമിന്റെ മൂന്നാമത്തെ സീരീസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ സീരീസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണാത്തവർ പോയി കാണണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ സീരീസ് ലൈറ്റ് പാനലിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ സീരീസ് കളർ പാനലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ സീരീസ് നിങ്ങൾക്കിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഫാക്സ് ടൂളിനെ പറ്റി പറയുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു നമ്മുടെ ആഡ് ആക്കുന്നുണ്ട് മൂന്നാമത്തെ എപ്പിസോഡിലോട്ട്. അതിന്റെ ഫാക്സ് ടൂൾ എന്താണെന്ന് അറിയാത്തവർ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ സൈഡിൽ അതിന്റെ ഫോട്ടോ കാണിച്ചേക്കാം. ഒരു സ്ക്വയർ പോലെ ഇരിക്കുന്നതാണ് ഫാക്സ് ടൂൾ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഒരു സിമ്പൽ. ആ ടൂളിനെ പറ്റി നമ്മൾ ഇന്ന് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ മൂന്നാമത് എപ്പിസോഡായിട്ട് ഫാക്സ് ടൂൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ രണ്ടാമത്തെയും ഒന്നാമത്തെ സീരീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് പോയി കാണാത്തവർ പോയി കാണണം. അപ്പോൾ നമ്മൾ ഫാക്സ് ടൂൾ ഓപ്പൺ ആക്കുമ്പോൾ ടെക്സ്റ്റർ, ക്ലാരിറ്റി, ഡിഹേസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ടെക്സ്റ്റർ നമ്മൾ 100 ഇടുമ്പോൾ നമുക്ക് പിക്ചറിന് കുറച്ച് ഡീറ്റെയിൽ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിലെല്ലാം പോയി ഒരു ബ്ലറ് ഫോട്ടോ ആകുന്നതായിട്ട് മാറും. പിന്നെ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കുറച്ച് ഷാഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ക്ലാരിറ്റിയുടെ ഉപയോഗം. പിന്നെ നമ്മൾ അടുത്ത ഡിഹേസിലോട്ട് പോകുമ്പം ഡിഹേസ് ഒരു ഫോഗ് എഫക്റ്റ് ഉള്ള ഫോട്ടോസ് ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. ഇടത്തോട്ട് നീങ്ങുമ്പോൾ ഒരു ഫോഗി എഫക്റ്റ് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മളത് ഫോഗ് എഫക്റ്റ് ഉള്ള പിക്ചർ ആണെങ്കിൽ അതിനൊരു നല്ല എഫക്റ്റ് കൊടുക്കാൻ ഈ ടൂള് സഹായിക്കുന്നതാണ്. അടുത്ത നമ്മൾ വിഗ്നൈറ്റിലോട്ട് പോകുമ്പോൾ വിഗ്നൈറ്റ് വലത്തോട്ട് നീങ്ങുമ്പം സൈഡിലായിട്ട് വെള്ള കളർ വരികയും ഇടത്തോട്ട് നീങ്ങുമ്പോൾ കോർണറിലായിട്ട് 4 ബ്ലാക്ക് കളർ വരികയും അതോടെ നമ്മുടെ പിക്കിനൊരു ലൈഫ് ലഭിക്കുന്നതാണ് അതോടെ തന്നെ. പിന്നെ മിഡ് പോയിൻ്റ്, ഫെതർ, റൗണ്ട്നെസ്, അതൊക്കെ വിഗ്നൈറ്റിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അത് എഫക്റ്റായി നിൽക്കും, വിഗ്നൈറ്റ് എത്രത്തോളം എഫക്റ്റായി നിൽക്കണമെന്നാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ റൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സർക്കിൾ രൂപത്തിൽ വേണോ അതോ കോർണർ മാത്രമായിട്ട് വേണമെന്നാണ് അവിടെ തീരുമാനിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിവിടായിട്ടൊരു സ്പ്ലിറ്റ് ടോൺസ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ടായിരുന്നു, അത് പുതിയ അപ്ഡേറ്റ് വന്നപ്പോഴത്തേന് മിക്സിൻ്റെ ഭാഗത്തോട്ട് പോയി. അപ്പം നമ്മൾ അവിടെ 3 ഡോട്ട് നിൽക്കുമ്പം നമുക്കവിടെ റീസെറ്റോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കാണുന്ന കളർ പാനലിൻ്റെ അവിടെ നിന്ന് മിക്സ് എടുക്കുമ്പോൾ മിക്സിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ സ്പ്ലിറ്റ് ടോൺസ് ഇപ്പം കാണുന്നത്. നമ്മൾ ആ കർസർ എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തതിലോട്ട് പോകുമ്പം ആ സൈഡിലുള്ള ആ ഷേപ്പേ നിൽക്കുക, അല്ലെങ്കിൽ മേളിൽ 4 സർക്കിൾ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു സർക്കിളെ ഞെക്കി ഞെക്കി നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാവുന്നതാണ്. നമുക്ക് ഇത് വരുന്ന ഷാഡോസ്, ഇപ്പം അതുപോലെ തന്നെ മിഡ് ടോൺസ്, പിന്നെ ഹൈലൈറ്റ്സ്, ഗ്ലോബൽ ആണ് ലാസ്റ്റിലത്തെ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഈ ഗ്ലോബൽ എന്ന് പറയുന്ന സാധനം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞാൻ ഡീറ്റെയിലായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം സ്പ്ലിറ്റ് ടോൺസിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ കർസർ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുമ്പം അവിടെ കളറ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കളറ് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഒരു ബ്ലൂ ടിൻഡോ അല്ലെങ്കിൽ ഒരു യെല്ലോ ഫെയ്ഡോ ആണ് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പിക്കിന്. അത് നിങ്ങളുടെ പിക്കിനെ അനുസരിച്ചുള്ളൊരു ടിൻഡ് എഫക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇത് ഡൺ കൊടുത്തിട്ട് മറ്റേ ഡീറ്റെയിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാം. അപ്പം ഫാക്സിൻ്റെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഡീറ്റെയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഷാർപ്പൻ ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ഏതെങ്കിലും നമ്മുടെ പിക്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഷാർപ്പണില്ലാതെ കിടന്ന് ബ്ലറായി നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് ഷാർപ്പണാക്കി എടുക്കാനാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫെയ്ഡായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽ എടുത്തെടുക്കാനാണ്.
പിന്നെ മാസ്കിങ് നോയിസ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിഡക്റ്റ് ചെയ്തെടുക്കാനാണ് നോയിസ് റിഡക്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ അത് കാണാത്തൊരു കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കോടെ തന്നെ ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.